ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന കേന്ദ്രീകൃത കൗൺസിലിംഗിനെതിരെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്രീകൃത കൗൺസിലിംഗ് മാനേജ്മെന്റുകളുടെ ഭരണഘടനാപര മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേരളത്തിൽ നടത്തുന്ന സ്പോർട് അഡ്മിഷനെയും മാനേജ്മെന്റുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് അക്കാദമി ഇനാംദാർ കേസുകളിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധികൾക്കെതിരാണ് കേന്ദ്രീകൃത കൗൺസിലിംഗ് എന്നാണ് കേരളത്തിലെ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ വാദം വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള മാനേജ്മെന്റുകളുടെ അധികാരം പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം കവർന്ന് സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളായി മാറ്റുകയാണ് കേന്ദ്രീകൃത കൗൺസിലിംഗിലൂടെ നടക്കുന്നത് മാനേജ്മെന്റുകൾ അനുവദിക്കാത്ത പക്ഷം സർക്കാർ കോട്ട പാടില്ല എന്നാണ് കീഴ്വഴക്കമെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച കക്ഷിചേരൽ അപേക്ഷയിൽ മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലൂടെയാണ് എം ബി ബി എസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് കേന്ദ്രീകൃത കൗൺസിലിംഗിന് ഏർപ്പെടുത്തിയത് എം സി ഐ വിജ്ഞാപനം ചോദ്യം ചെയ്ത ദാറുസ്സലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനേഴിൽ നോട്ടീസ് അയച്ചിരുന്നു ഈ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയാണ് പതിനെട്ട് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ അഭിഭാഷകർ സുൽഫിക്കർ അലി മുഖേന സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി